നമസ്തെ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം സംസ്കാരം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല, മനുഷ്യനാണ് സംസ്കാരം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സംസ്കാരം മനുഷ്യനെ സൃഷ്ടിക്കുകയല്ല, മനുഷ്യനാണ് സംസ്കാരം ഉണ്ടാക്കുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ ഈ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വ്യക്തമായി ഈ ഒരു സംസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം. സംസ്കാരത്തിൻ്റെ ഇതായ ഒരു ഗൗരവം നമുക്കറിയാം. എന്താണ് സംസ്കാരം? ഈ ഒരു സംസ്കാരം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ശ്രദ്ധ ചെലുത്തുന്നത്? എന്തൊക്കെയാണ് സംസ്കാരത്തിൻ്റെതായ മേന്മകൾ? അപ്പോൾ നമ്മുടെ ഈ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മൾ നേടുന്ന പലതരത്തിലുള്ള ബിരുദങ്ങൾക്കും മുകളിലാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു നല്ലൊരു വിദ്യയാണ് എന്നതാണ്. നമ്മളിപ്പോൾ നല്ലതുപോലെ ഒരു എഡ്യൂക്കേഷൻ, ഒരു ബിരുദം പല വിഷയങ്ങളിൽ നേടിയിട്ടുണ്ടെങ്കിലും ശരി, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ലൊരു സംസ്കാരമായിരുന്നു, അതല്ലെങ്കിൽ നല്ലൊരു സംസ്കാരമുള്ളൊരു വ്യക്തിയാണ്, ഒത്തിരി സംസ്കാര സമ്പന്നനാണ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടുംബാന്തരീക്ഷം. ചില സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോകുമ്പോൾ അവരുടേതായ ഈ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇതെല്ലാം കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംസ്കാര സമ്പന്നമായ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് അനുഭവത്തിൽപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയിൽ പെടുകയും നമ്മളതിനെ അനുഭവിച്ചറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സ്വയം സംതൃപ്തി ഉളവാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ പഠിപ്പിനും നമ്മുടെ അറിവിനും എല്ലാത്തിനും മുകളിലാണ് എന്നതാണ്. ഈ ഒരു സംസ്കാരം നമ്മുടെ നല്ലൊരു ജീവിതം, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എങ്ങനെയാവണം ജീവിതം, നമ്മൾ എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും കാണേണ്ടത്, എന്തൊക്കെയാണ് ഓരോ വ്യക്തികളുടെയും മൂല്യം, എങ്ങനെയൊക്കെ ആയിരിക്കണം ഓരോ വ്യക്തികളും, എന്തൊക്കെ ഭാവനകളാണ് നമുക്കുള്ളത്, എന്തൊക്കെ ഭാവങ്ങളാണ് ഓരോ വ്യക്തിക്കുമുള്ളത്, എന്തൊക്കെയാണ് ഓരോ വ്യക്തി തമ്മിലുള്ള ബന്ധങ്ങൾ, ഓരോ വ്യക്തിയുടെയും മൂല്യങ്ങൾ, ബന്ധങ്ങളുടെ മൂല്യങ്ങൾ, അത്തരത്തിലുള്ള ഓരോ പല തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് വരുന്നതാണ് എന്നതാണ്. ഈ ഒരു സംസ്കാരം എന്ന് പറയുന്നത് പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള സംസ്കാര
സമ്പന്നമായ ഒരനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും. പല സ്ഥലങ്ങളിൽ നിന്നും, പല സന്ദർഭങ്ങളിൽ നിന്നും, പല തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്നും നമുക്ക് ഉളവാകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മളൊക്കെ ഇടപെടുന്ന വ്യക്തികൾ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, നല്ലതുപോലെ വിദ്യ സമ്പന്നരായിരിക്കാം, നല്ല ഉയർന്ന കുടുംബാംഗങ്ങളായിരിക്കാം, ഉയർന്ന കുടുംബത്തിൽ ജീവിച്ച് വളർന്ന് വന്നവരായിരിക്കാം. ഉയർന്ന കുടുംബം എന്ന് നമ്മളിവിടെ പറയുമ്പോൾ സമ്പന്നമായും അതുപോലെ മറ്റുള്ള ഗുണങ്ങൾ കൊണ്ടെല്ലാം എന്നാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്കാരം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ആ കാഴ്ചപ്പാട്, അവർക്ക് കിട്ടിയ അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർക്ക് ലഭിച്ച ആ ഒരു മൂല്യങ്ങൾ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച മൂല്യങ്ങളും, അതുപോലെ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ച മൂല്യങ്ങളും, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടിയതോ, അതല്ലെങ്കിൽ നമ്മൾ സ്വയം വളർത്തിയെടുത്തതോ ഒക്കെയാണ് നമ്മുടെ ഈ സംസ്കാരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അധികപക്ഷവും നമ്മളാൽ നമ്മൾ സ്വയം വളർത്തിയെടുത്ത ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു വ്യക്തിത്വ ഭാവവും തന്നെയാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിന് തന്നെയാണ് നമ്മളിവിടെ നല്ലൊരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് പടുത്തുയർത്താവുന്നതാണ്, നമ്മളാൽ സ്വയം സൃഷ്ടിക്കപ്പെടാവുന്നതാണ്, നമുക്ക് സൃഷ്ടിച്ച് കൊണ്ടുവരാവുന്നതാണ്. നമ്മളെത്രമാത്രം നമ്മുടെ സംസ്കാരം നല്ല ശുചിത്വമുള്ളതും നല്ല ഒരു ഭംഗിയുള്ളതും ഒക്കെ ആക്കി മാറ്റുമ്പോഴാണ് നമ്മളോട് കൂടെ സഹവസിക്കുന്നവർക്കും, നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ മറ്റുള്ള തരത്തിൽ നമ്മളെ കേൾക്കുന്നവരാവാം, നമ്മളോട് സഹവാസം വെച്ച് പുലർത്തുന്നവരാവാം, ഇവർക്കെല്ലാം ആ ഒരു സംസ്കാരം വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സംസ്കാരം എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം ഈ ഒരു സംസ്കാരം നിലനിൽക്കുന്നതാണ്. ഈ ഒരു സംസ്കാരത്തിന് ഒരിക്കലും അവിടെ ഭംഗം വരുന്നില്ല, കാരണം സംസ്കാരം എന്ന് പറയുന്നത് വളരെയധികം ശക്തമാണ്, വളരെ പ്രകാശം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ്, വ്യക്തിപ്രഭാവമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം മികവുറ്റതാക്കി കൊണ്ടുവരാൻ സാധിക്കുമോ, എത്രമാത്രം മികവുറ്റതാക്കി തീർക്കാൻ സാധിക്കുമോ, അത്രമാത്രം നമ്മുടെ ഈ ഒരു സംസ്കാര ഉന്നതി നമ്മൾ നല്ലതുപോലെ അതിനെ ശുചിത്വമുള്ളതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? നല്ല അച്ചടക്കം ഉള്ളൊരു വ്യക്തിക്കാണ് നല്ലൊരു സംസ്കാരം ഉണ്ടാവുക. നല്ല അച്ചടക്കവും
അതുപോലെ തന്നെ നല്ല ഉറച്ച സ്ഥിതിയും നല്ല നിശ്ചയദാർഢ്യവും മനസ്സിനും ശരീരത്തിനും നല്ല ഉന്മേഷവും ഉത്സാഹവും ഉള്ളപ്പോഴാണ് അത് നിലനിർത്തി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല സംസ്കാരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നല്ല സംസ്കാരമുള്ള വ്യക്തികൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും അതെല്ലാവർക്കും അംഗീകരിക്കാവുന്നതും ഇഷ്ടപ്പെടുന്നതും അതിനെ സ്വീകരിക്കുന്നതുമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സംസ്കാരമുള്ള സംസ്കാര സമ്പന്നരാവുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിഷയം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു നമസ്തേ